Hello friends, welcome back to Samu Cheese. Innathe ende recipe oru paneer butter masala aanu. Restaurant il nokke kittana adhe taste ile valare easy aayittu valare korchu samayam kondu cheyyanukkan pattuna oru paneer butter masala ide recipe aanu njan innu ivide cheynathu. Adu engane cheynathennum adin avashyamaya sadhanangal endakkiyanennum namukku onnu kandu nokkam. Adinu vendi njan ivide milky mistinte 200 gram paneer aanu eduthirikkunnathu. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഒരു ബട്ടർ മസാല തയ്യാറാക്കി എടുക്കണം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. മസാല തയ്യാറാക്കി എടുക്കാൻ ഞാൻ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഇതേപോലെ രണ്ട് സവോള മീഡിയം സൈസിലുള്ള രണ്ട് സവോള ഞാൻ എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. സവോള നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് വഴറ്റിയെടുത്തതിന് ശേഷം അരച്ചെടുത്തിട്ടാണ് കറി റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സവോള ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഗോൾഡൻ ബ്രൗൺ നിറത്തിലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടും. സവോള ഒന്ന് വാടി വരട്ടെ. സവോള ഇവിടെ ചെറുതായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ പച്ചയ്ക്ക് ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുളകിൻ്റെ പച്ചച്ചു വേന്ന് മാറുന്നത് വരെ ഇതൊന്ന് മുപ്പിച്ച് കൊടുക്കണം. ഇനി കാശ്മീരി ചില്ലി പൗഡറിന് പകരം അതില്ല എങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്താലും മതി. പിന്നെ ആ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് മുപ്പിച്ച് കൊടുക്കുക. മുളകിൻ്റെ പച്ചച്ചുവ ഇവിടെ മാറി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് വഴറ്റി കഴിയുമ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ ഇതിലേക്ക് ഒരു 10-20 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമുളകൊക്കെ മാറി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഈ തക്കാളിയും സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഒന്ന് റെഡിയായി വരട്ടെ. ഇപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. തക്കാളി സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. തണുത്ത് കഴിയുമ്പം അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത മസാല അരിച്ച് അത് തയ്യാറാക്കിയെടുത്ത അതേ പാനിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് ഈ അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ. അരപ്പ് ഇവിടെ നല്ലതുപോലെ തിളച്ച് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. എടുത്തിരുന്ന പനീർ ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
വീണ്ടും ഒരു 3-4 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്താൽ മതി പനീർ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്ക് ആയി കിട്ടും ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചെടുത്തിരിക്കുന്നതാണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണ് അല്പം കൂടെ ഉപ്പ് ചേർക്കാം ഇതുപോലെ അല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഞാൻ തുറന്ന് നോക്കാം ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്ന ഉണ്ടായത് ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ചേർക്കുമ്പം ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ചേർക്കണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇതുപോലെ അല്പം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയായി ഇത് ഫ്രൈഡ് റൈസ് ചപ്പാത്തി പൊറോട്ട നാൻ ഇതിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ് ഇതിൻ്റെ കൂടുതൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കാം മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർക്കാം എൻ്റെ കയ്യിൽ മല്ലിയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുക നിങ്ങൾക്കിത് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക് യു